നമസ്കാരം. നമുക്കേവർക്കും സന്തോഷകരമായ, അഭിമാനകരമായ, വളരെ മികച്ചൊരു നീക്കം ഇന്ത്യ അടിയന്തരമായി നടത്തുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അടുത്ത 10 വർഷത്തേക്ക് തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം കൈകാര്യം ചെയ്യുന്നതിന് ഇറാനുമായി ഇന്ത്യ കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഇതാദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ സന്ദർശിച്ചപ്പോൾ തുറമുഖവുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് രാവിലെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇറാനിലേക്ക് കരാർ ഒപ്പിടുന്നതിനായി യാത്ര തിരിച്ചിട്ടുണ്ട്. തിരക്കേറിയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഷെഡ്യൂളിനിടെ കേന്ദ്രമന്ത്രി യാത്ര ചെയ്യുന്നതിനാൽ ഈ യാത്രയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. തുറമുഖത്തിൻ്റെ വിപുലീകരണത്തിന് ധനസഹായം നൽകിയ ഇന്ത്യ കരാറിന് ശേഷം തുറമുഖം പ്രവർത്തിപ്പിക്കും. ചബഹാർ തുറമുഖത്തിൻ്റെ പ്രാധാന്യം വളരെയേറെ ഇന്ത്യ കൽപ്പിക്കുന്നുണ്ട്. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻ്റ് സ്റ്റേറ്റ്സ് രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന് കീഴിൽ ചബഹാർ തുറമുഖത്തെ ഒരു ട്രാൻസിറ്റ് ഹബ്ബാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യക്കും മധ്യേഷ്യയ്ക്കും ഇടയിലുള്ള ചരക്കുകളുടെ നീക്കം ലാഭകരമാക്കാനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടാണ് ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. ചബഹാർ തുറമുഖം ഈ മേഖലയുടെ വാണിജ്യ ഗതാഗത കേന്ദ്രമായി പ്രവർത്തിക്കും. യഥാർത്ഥ കരാറിന് പകരമുള്ള പുതിയ കരാർ 10 വർഷത്തേക്ക് സാധുതയുള്ളതായിരിക്കും. കൂടാതെ ഈ കരാർ പിന്നീട് നീട്ടുകയും ചെയ്യും. യഥാർത്ഥ ഉടമ്പടി ചബഹാർ തുറമുഖത്തിൻ്റെ ഷാഹിദ് ബെഹഷ്തി ടെർമിനലിനെ മാത്രം ഉൾക്കൊള്ളുന്നതായിരുന്നു. അത് എല്ലാ വർഷവും പുതുക്കുകയും ചെയ്തു. 2016 ഇറാനും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഷാഹിദ് ബെഹഷ്തി ടെർമിനൽ വികസിപ്പിക്കുന്നതിനുള്ള കരാർ ഒപ്പുവെച്ചിരുന്നു. കൂടാതെ മധ്യേഷ്യയിലെ ഇന്ത്യൻ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും തുറമുഖം സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സമ്പന്നമായ മധ്യേഷ്യൻ മേഖലയിലെ ദക്ഷിണേഷ്യൻ വിപണികളുമായി ബന്ധിപ്പിക്കുന്ന തുറമുഖം വാണിജ്യ സാമ്പത്തിക സഹകരണങ്ങളിലും രണ്ട് ഭൂമിശാസ്ത്രങ്ങളിലെ ജനങ്ങളെയും ബന്ധിപ്പിക്കുന്നതിലും ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി സോനോവാൾ നേരത്തെ പറഞ്ഞിരുന്നു. മധ്യേഷ്യൻ മേഖലയുടെ ഗതാഗത സാധ്യതകളും അവയുടെ ലോജിസ്റ്റിക് ശൃംഖലയും മെച്ചപ്പെടുത്തുമെന്നും പ്രാദേശിക അന്തർദേശീയ ഗതാഗത ഇടനാഴി സൃഷ്ടിക്കുന്നതിനുള്ള സംയുക്ത സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിന് ചബഹാർ തുറമുഖം വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ, സത്വരണം, നിയമവാഴ്ച, തുറമുഖത്ത് തുല്യത എന്നിവ വികസിപ്പിക്കുക കൂടിയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഏതായാലും അടിയന്തരമായി മികച്ച നീക്കമാണ് ഇന്ത്യ ഇറാനിൽ നടത്തുന്നത്. ഇന്ത്യയുടെ ഈ നീക്കം ഇറാനിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഒരു തിരിച്ചടി കൂടിയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.